അതെ, അമ്മ ചോദിച്ചു എവിടേക്കാ പോണേന്ന്. ശരിക്കും നമ്മൾ എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്. സസ്പെൻസ് ആണോ? കുറച്ച്. ഓഹോ, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്തൊരുക്കം നോക്കട്ടെ. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. അയ്യേ വൃത്തിയേട്. അമ്മേ, ഞങ്ങള് രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ. അത് ഞങ്ങള് പ്രസന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാരൻ. അല്ലല്ല, ദാമോദരൻ. എങ്കിൽ പിന്നെ തങ്കമണിയെ കൂടെ വിളിച്ചൂടെ, ഒപ്പം വരാൻ അവക്കും ആശ കാണുമല്ലോ. ഞാനും അത് ചോദിച്ചത് അമ്മേ. അത് അമ്മേ, ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് രണ്ടുപേരും മാത്രം മതി, ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ. പോവാ, നമുക്ക് പോവാം. എന്നാലും തങ്കമണി കൂടി. അത് നമുക്ക് നാളെ വിളിക്കാം. എവിടേക്ക്? നാളെ വേറൊരു ഡിന്നർ ഉണ്ട്, അപ്പൊ വിളിക്കാം. പോട്ടെ ശോഭ, അമ്മ വാ. ശോഭ പോട്ടെ. പോട്ടെ അമ്മ. പാർട്ടിയും കീർത്തിയൊന്നും അല്ല, അത് ഞാൻ നുണ പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ? നമ്മളിപ്പോ സ്റ്റുഡിയോ പോയി ഒരു ഫോട്ടോ എടുക്കുന്നു, പിന്നെ ഒരു സിനിമ. ഇപ്പോഴും വേദനയുണ്ടോ? ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഈ ബോള് ഹെഡ് ചെയ്ത് എന്റെ തലക്ക് നല്ല ഉറപ്പാ. എന്നിട്ട് ഒന്ന് അടിയിട്ടിപ്പോ ഭയങ്കരമായിട്ട് നിലവിളിച്ചല്ലോ. അത് പിന്നെ ഓർക്കാപ്പുറത്തുള്ള അടിയല്ലേ, ആരായാലും നിലവിളിച്ചില്ലേ. ശരിക്കും അന്ന് എന്തിനാ അലമാരക്കകത്ത് കയറിയത്? അത് എനിക്ക് ശരിക്കും പിടികിട്ടിട്ടില്ല. ഇടതുഭാഗത്തേക്ക് നോക്കണ്ട, കൊറേ വഷളമാര് താമസിക്കുന്ന വീടാണ്. നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്? മഹാവഷളമാര്, കള്ളൂടിയമ്മ, കഞ്ചാവ് വലിയമ്മ. ഏത് കുന്നത്തല്ലേ പാട്ടങ്ങളാവട്ടെ, നടക്ക്. ഒന്ന് ചിരിച്ചേ. ഒറ്റ ഫോട്ടോയിൽ കിട്ടൂലേ മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ, എന്നെ നോക്കൂ. ഇത് കിട്ടണം. നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ. വേണ്ട, തുടണ്ട, പറഞ്ഞാ മതി. നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല, അതാണ് പ്രശ്നം. അത് ഞാൻ കുനിഞ്ഞു നിന്നിട്ട ഒരു കാര്യം ചെയ്യാം. ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്നും വേണ്ട, നിങ്ങൾ എടുത്താ മതി. ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനീനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശം. അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ്. അല്ല പിന്നെ ഒരു ടൈ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവേ? ടൈ കുറച്ചുകൂടെ ഒക്കെ ഒരു 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 അത് വേണ്ട. ഈ ഫിഗറിന് ശരിയാവില്ല അല്ലേ? റെഡി റെഡി, സ്മൈൽ സ്മൈൽ സ്മൈൽ, റെഡി. സംസ്ഥാനത്തെ 208 കിലോമീറ്റർ ജലപാത ദേശീയ ജലപാതയായി വികസിപ്പിക്കുന്നതാണ്. വീടില്ലാത്ത ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് പുതിയ വായ്പ പദ്ധതി ആവിഷ്കരിച്ചു. തെക്കൻ സംസ്ഥാനങ്ങൾക്കായുള്ള മാരേജ് ഓഫ് ദ ഡോക്ടർ എന്നല്ല ഡോട്ടർ എന്നാണ്. സാറ് തന്നെ ഇങ്ങനെ എഴുതി തന്നു. ഞാനോ? അതെ. ഗുഡ് മോർണിംഗ്. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. റെഡി ആയോ? റെഡി. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് എന്നാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി സ്റ്റഡി എന്ന് 100 വട്ടം പറഞ്ഞല്ലേ, എന്തിനാ അളകാൻ പോയെ? എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല. അത് ഫോട്ടോടെ കുറ്റമാണോ? അകത്തൂടെ പോണോ? ആ സാറേ, മൂപ്പരുടെ ഫോട്ടോ എന്റെ ആയിട്ടുണ്ട്. ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ. എന്റെ മുഖം ഒന്നും അല്ല ഇത്. പിന്നെ എന്റെ മുഖ? ഇത് മതിയോ നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ
നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ട്. എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം. മത്സരം? അതെ, ഒരടിക്കുറിപ്പ് കൂടി വേണം. വെളുക്കാൻ തേച്ചത് പാണ്ടായി. താനടുത്ത് നന്നായിട്ടുണ്ടല്ലോ. താങ്ക് യു. കൊണ്ടുപോകും.